മഞ്ഞത്ത് ടീനാമയ്ക്ക് ഒരു ആഗ്രഹമുണ്ട്, ആഗ്രഹമുണ്ട്. അതാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത് അല്ലേ. ആഗ്രഹത്തിലുള്ള സാധനം ഞങ്ങളുടെ ബാഗിലുണ്ട്. ആഗ്രഹം എന്നാണെന്ന് നിങ്ങൾ കാത്തിരിക്കുക കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ നമ്മൾ ശ്രീനഗറിലാണ്. നമ്മുടെ ഒപ്പേറൈനിലെ ലാസ്റ്റ് ദിവസമാണ്. അപ്പം ഞങ്ങള് ഇന്ന് ഗുൽമർഗിലേക്ക് പോവാണ്. ഗുൽമർഗ് മൊത്തം സ്നോയാണ്. ഇന്നലെ സോൻമാർഗിൽ പോയി, അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് എക്സ്പ്ലോർ ചെയ്തു. അത് പോരാ അല്ലേ, എന്നീ മഞ്ഞ് കാണണം. ചെറിയ ആഗ്രഹമൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഞങ്ങള് ഗുൽമർഗിലേക്ക് പോവാണ്. ഭയങ്കര രസമാണ്, ഒരുപാട് വീഡിയോസ് കണ്ട് കൊതിച്ചതാണ്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അപ്പം ഗുൽമർഗിലെ കാഴ്ചകൾ ഇവിടെ ആരംഭിക്കുന്നു. അപ്പൊ ടീനാമയ്ക്ക് അപ്പൊ ഞാൻ ലെന്നി, വെൽക്കം ടു എൽടി ഡ്രീംസ്. ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. ഓൾറെഡി ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇച്ചാ ലേറ്റ് ആയി. 8 മണിയാണ് അവരുടെ സമയം. ഇന്നലെ നേരത്തെ 8 മണി ഞങ്ങൾ അതനുസരിച്ച് നമ്മുടെ ഡ്രൈവർ ചേട്ടനോട് പറഞ്ഞായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, ഇന്ന് ഫുഡ് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ പൂരിയായിരുന്നു, പൂരിയും നമ്മുടെ ജനാ മസാലയൊക്കെ ആയിരുന്നു. നല്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു. അപ്പം അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബാക്കി ഇവിടുന്ന് എല്ലാ സാധനവും എടുത്തുകൊണ്ടാണ് പോകുന്നത്. ഇന്ന് എന്നിട്ട് ഗുൽമർഗിലേക്ക് പോവുകയാണ്. അപ്പോൾ യാത്രകൾ തുടങ്ങുകയാണ് കേട്ടോ. ഇവിടുന്ന് നമ്മള് ഇടത്തോട്ട് പോവാണ് ഗുൽമർഗിന്. ബാറാമുളയൊക്കെ ഇവിടെ നിന്നാണ്, ഈ റോഡാണ് കേട്ടോ. ബാറാമുള 41 കിലോമീറ്റർ. നമ്മളത് എന്റെ ഗേറ്റ് വേ ഓഫ് ഗുൽമർഗ്. അത് പണി നടക്കുന്നേ ഉള്ളു. ഗുൽമർഗിലേക്കുള്ള കവാടത്തിലൂടെ നമ്മൾ അകത്തേക്ക് കയറുവാണ് കേട്ടോ. അപ്പൊ നമ്മള് ഗുൽമർഗിന്റെ കവാടമൊക്കെ കയറി നമ്മൾ നേരെ ഗുൽമർഗിലേക്ക് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. റോഡില് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല റോഡിലൂടെയാണ് വന്നത്. ആ റോഡ് നേരെ പോകുന്ന പാകിസ്ഥാനിലോട്ടാണ്. നമ്മളതേണ്ട അവിടുന്ന് ഒരു ലെഫ്റ്റ് എടുത്ത് അകത്തേക്ക് ഒരു ഗുൽമർഗിൻ്റെ ഒരു കവാടമൊക്കെ പണിത് വരുന്നുണ്ട്. മുന്നിൽ നമുക്ക് വലിയ മലകൾ, അതായത് മഞ്ഞ് മലകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് പ്രത്യേകതയുണ്ട് കേട്ടോ ഗുൽമർഗിന്. ഒരു ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മറ്റേ ഗോൾഫ് ഗ്രൗണ്ടൊക്കെ ഗുൽമർഗിലാണ്. അതായത് മഞ്ഞ് ആസ്വദിക്കാനായിട്ട് വരുന്നവർ മെയിനായിട്ട് കാശ്മീരിൽ നിന്ന് പോകുന്ന സ്ഥലമാണ് ഗുൽമർഗ്. അങ്ങനെ ഒരുപാട് പേര് ഒത്തിരി വീഡിയോസിൽ നമ്മൾ കണ്ട് കൊതിച്ചൊരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടുന്ന് ശ്രീനഗറിന് ഏകദേശം 40 സംതിങ് ആണ് ഇങ്ങോട്ടുള്ള ദൂരം. പോകുന്ന റോഡ് ഇതുവരെ വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം പോകുന്ന വഴിയിലെ കാഴ്ചകളും എല്ലാം കണ്ട് നമുക്ക് പോവാം അല്ലേ ടീനാമ. മാസം കഴിഞ്ഞാല് ആപ്പിളാവും. അപ്പൊ ഒരു അല്ലെ, ജൂലൈ ആഗസ്റ്റ് ഒക്കെ വരുന്നവർക്ക് ശരിക്കും ആപ്പിൾ മരം ഇങ്ങനെ കാഴ്ച നിൽക്കുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കും. ഓരോ ടൈമിലും നമ്മളെ കാത്തിരിക്കുന്നത് പല കാഴ്ചകളാണ്. അതായത് നിങ്ങൾ ഏത് സമയത്ത് നിങ്ങൾക്ക് കാശ്മീർ വിസിറ്റ് ചെയ്യാം, അത് ഇന്നത് വേണമെന്നില്ല. ഓരോ സൗന്ദര്യം നിങ്ങൾക്ക്, നിങ്ങള് എന്നാ പറയുന്ന മഞ്ഞ് കാലത്ത് വരുവാണെങ്കിൽ ആ സ്നോയുടെ ഭയങ്കരമായിട്ട് അതുപോലെ നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാം. നമ്മുടെ ദാൽ തടാകം ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ഫ്രീസ് ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും ഡിസംബർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഏപ്രിൽ ആകുമ്പോഴേക്കും ഗാർഡൻസ് എല്ലാം ഓപ്പൺ ആവും. അപ്പോഴേക്കും അതൊരു വേറൊരു ഭംഗി. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാശ്മീരാണ്. അത് കഴിയുമ്പോഴേക്കും എന്നാ ആഗസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും ആപ്പിള് വരും, പിന്നെ വിന്റർ തുടങ്ങുന്നു. അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾക്ക് ഏത് സമയത്ത് നിങ്ങൾ എപ്പോൾ ഫ്രീ ഉണ്ടോ അന്നേരം നിങ്ങൾക്ക് കാശ്മീർ ട്രിപ്പ് പ്ലാൻ ചെയ്യാം. Thank you.
വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയാട്ടോ. ഫ്രണ്ട് അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, എൻ്റെ ബോർഡാണ്. ആ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുണ്ടല്ലോ ഗുൽമർഗ് പോകുന്ന വഴിക്ക് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അത് കണ്ടപ്പോൾ ഇറങ്ങിയതാണ്. സാധാരണ നമ്മൾ സ്നോ ഉള്ളപ്പോൾ വരുവാണെങ്കിൽ ഇവിടെ ഫുള്ള് സ്നോ ആയിരിക്കും, നമുക്ക് നല്ല കാഴ്ചയാണ്. ഇപ്പോൾ സ്നോ ഇല്ല, അങ്ങ് എത്തുമ്പോഴാണ് സ്നോ ഉള്ളത്. അങ്ങ് ദൂരെ നമ്മൾ മഞ്ഞുമലകളെല്ലാം കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ സൂപ്പറാണ് കേട്ടോ. അല്ലേ ടീനാമ, അടിപൊളി വ്യൂ ആണ്. ആ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളതാണ്ട് ഗുൽമർഗിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ മഞ്ഞുമലകൾ കാണാം. ആ മഞ്ഞുമലകളിലേക്കാണ് നമ്മൾ കേബിൾ കാറിൽ സഞ്ചരിക്കുന്നത്. വേണ്ടേ, ഫുള്ള് കുതിരകളാണ്, കുതിര സവാരിക്ക് റെഡിയായിട്ടുള്ള കുതിരകൾ ഒരുപാട് നിൽക്കുന്നു. അവർ ഗൈഡുകളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ സോൻമാർഗിൽ കുതിര സവാരി ചെയ്തുകൊണ്ട് നമ്മൾ കുതിര സവാരി ചെയ്യുന്നില്ല. ടോയ്ലറ്റ് ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. 10 രൂപയാണ് ടോയ്ലറ്റ് ഫെസിലിറ്റിക്ക്. പിന്നെ നമ്മൾ ഇത് കണ്ടില്ലേ, കുതിരകളൊക്കെ സവാരിക്കായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നു. അപ്പം ഏകദേശം 1 കിലോമീറ്റർ താഴെയുള്ളൂ ഇവിടുന്ന് നടന്നു പോകാനായിട്ട് കേബിൾ കാറിൻ്റെ അങ്ങോട്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ഏജൻറ് നമ്മളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നടന്നു പോകാം, അതായിരിക്കും നല്ലത്. പക്ഷേ നമ്മൾ ഷൂ താഴെ നിന്ന് എടുത്തുകൊണ്ട് അത് ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഒഴിച്ചാൽ ബാക്കി വേറെ ഒരു കുഴപ്പമില്ല, നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് നടക്കുവാണ്. നമ്മുടെ ഗൈഡ് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ വേണ്ട ഇത്രേ ഉള്ളൂ. വേണ്ട ഈ വഴി അങ്ങോട്ടൊരു ഈ കാഴ്ചകളൊക്കെ കണ്ട് നല്ല സുന്ദരമായിട്ട് നടന്നാൽ മതി. ഇവിടുന്ന് കുതിര സവാരി പിടിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ നടക്കാനൊക്കെ അല്ലേ, നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് കുതിരപ്പുറത്ത് കയറിപ്പോവാം. ആ മറ്റേ വലിക്കുന്ന സോനായ കയറല്ലോ കേട്ടോ, നടുവും പോവും. കയറണം എന്നല്ല, അല്ല അഡ്വെഞ്ചർ ആഗ്രഹിക്കുന്നവർക്ക് കയറാം, ഓരോരുത്തർക്ക് ഓരോ മെൻറ്റാലിറ്റി ആണല്ലോ. ഞങ്ങൾ ഇന്നത്തെ കൊണ്ട് അല്ലേ, ഞങ്ങൾക്ക് മതിയായി, ഞങ്ങൾ തൃപ്തിയായി. അപ്പോൾ ഞങ്ങൾ അടുത്ത സംഭവങ്ങളിലേക്ക് പോവാണ്. പുള്ളി ഞങ്ങളെ വിളിച്ചോണ്ട് വന്നു, കാരണം പെട്ടെന്ന് വാ എന്നുവെച്ചാൽ അവിടെ പോയിട്ട് ക്യൂ നിൽക്കേണ്ട വരും, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ വരുന്നതിനപ്പുറം നമുക്ക് അവിടെ കയറണം. അമരെല്ലാം സിമ്പിളായിട്ട് നടന്നു, അവർക്ക് ഇതൊന്നൊരു പ്രശ്നമേ അല്ല. ഏതായാലും ഗുൽമർഗിൻ്റെ കേബിൾ കാറിൻ്റെ കാഴ്ചകൾ ഇവിടെ ആരംഭിച്ച് തുടങ്ങിയിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ഗോൾഫ് ഗ്രൗണ്ട് ഇവിടെ ഉണ്ട്. ഇതുകൊണ്ടാണ് ഇവിടെ ഫുള്ള് പോകുന്ന വഴിയിലെല്ലാം സ്നോ ഉണ്ട്. പക്ഷേ ഇത് മൊത്തം ചള്ള പിടിച്ച് കിടക്കുന്ന അല്ലേ, ഇതെല്ലാം ഡിസംബർ ജനുവരി മാസത്തിൽ വീണതാ. ഇപ്പൊ എല്ലാം ഇങ്ങനെ ഉറങ്ങി നടക്കുക. ഗുഡ് സാർ, നൈസ് ഗാഡി. ആ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തന്നെ കേബിൾ കാറിൻ്റെ ഓഫീസ് അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അപ്പം 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് മാക്സിമം അത്രേ ഉള്ളൂ നടക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ കുതിരയെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും മടുത്തു പോവും. അതുകൊണ്ട് നടന്നു വരുന്ന നമ്മൾ ആ ഷൂ ഇട്ട് വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നല്ല ആൾക്കാരുണ്ട്. നമ്മൾ വരുന്ന വഴിയിൽ നമ്മുടെ ഗൈഡ് പറഞ്ഞായിരുന്നു നിങ്ങൾ ഒത്തിരി ഫോട്ടോ എടുക്കാനൊന്നും ഒരുപാട് സമയം കളയരുത്. അപ്പോൾ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അപ്പം കാരണം ഇതാണ്, ഇവിടെ വമ്പം ക്യൂ ആണ്. പക്ഷേ നമ്മൾ പറഞ്ഞറിയിക്കുന്നതിനെക്കാട്ടും ക്യൂ ആണ്. അപ്പം നമ്മൾ ഇതേണ്ട എൻട്രൻസിലൂടെ അകത്തോട്ട് നോക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ മക്കളെ, ഇതാണ് ക്യൂ. കേബിൾ കാറിൻ്റെ ക്യൂ ഭയങ്കര നീണ്ട ക്യൂ ആട്ടോ. നമ്മൾ നേരത്തെ വരണം, ഒരു 10 മണിക്ക് തന്നെ ഇവിടെ അതിന് മുമ്പ് വരാൻ പറ്റുമെങ്കിൽ അത്ര നല്ലത് അല്ലേ. 10 മണിക്ക് ഇത് ഓപ്പൺ ആവും, ഒരു 9:30 ആകുമ്പോൾ ഒന്ന് ലൈൻ നിൽക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒന്ന് കയറും.
ആ ഫ്രണ്ട്സ്, അപ്പം നീണ്ട ഒരു ഒരു മണിക്കൂർ ക്യൂ നിന്നതിന് ശേഷം നമ്മൾ ടോപ്പിലെത്തിയിരിക്കുകയാണ്. അപ്പം ഇതാണ് കേബിൾ കാർ, ഇത് കണ്ടില്ലേ, ഇത് വന്ന് നിൽക്കത്തില്ല, ചെറിയൊരു മൂവ്മെൻറ്റിൽ നമ്മൾ കയറുക, അകത്തേക്ക് കയറുകയാണ്. അപ്പം വേണ്ട കേബിൾ കാർ വന്നിട്ടുണ്ട്, നമ്മൾ അകത്തോട്ട് കയറാൻ പോകും കേട്ടോ. ഓ ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങൾ കേബിൾ കാർ കയറിയിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ഭാഗ്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ, ആറ് പേരിരിക്കുന്നതാണ്. അവിടെ ഏതാണ്ട് വെള്ളം വന്നു, അതാണ് നല്ല പച്ച തെറിയൊക്കെ അവന്മാരെ പറഞ്ഞു, അവസാനം പോലീസൊക്കെ വന്നു. അതുകൊണ്ടാ ഞങ്ങളെ പെട്ടെന്ന് കയറ്റി വിട്ടു അല്ലേ, അല്ലെങ്കിൽ ഇതിനകത്ത് കുറെ അപ്പൂപ്പാനും അമ്മൂമാരൊക്കെ ഉണ്ടായി. ചേട്ടാ ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. അപ്പൊ കേബിൾ കാർ സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കേബിൾ കാർ സർവീസ് ആണ്. അങ്ങ് ചെല്ലുമ്പോഴേക്ക് ഫസ്റ്റ് ഫേസിലേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തേക്കുന്നത്. ഒരാൾക്ക് 740 രൂപയാണ് ഇതിന്റെ ടിക്കറ്റ് വരുന്നത്. പക്ഷെ നമ്മള് നമ്മുടെ ഗൈഡ് വഴിയാണ് എടുത്തത്. ഗൈഡ് വഴി എടുത്തപ്പോൾ 100 രൂപ അവൻ എക്സ്ട്രാ കൊടുത്തു. അപ്പൊ ഞങ്ങൾ ടിക്കറ്റ് എല്ലാം എടുത്ത് വേണ്ട വന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വിന്റർ സമയത്താണെങ്കിൽ മരങ്ങളൊന്നും കാണത്തില്ല, ഫുള്ള് മഞ്ഞായിരിക്കും. അപ്പൊ നമുക്ക് കേബിൾ കാറിന്റെ കാഴ്ചകൾ കാണാം അല്ലേ. കുതിരപ്പുറത്തെല്ലാം ആൾക്കാർ മേളിലോട്ട് കയറുന്നുണ്ട് കേട്ടോ, അത് ഓരോരുത്തരുടെ ചോയ്സാണ്. കേബിൾ കാർ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് അല്ലേ. വേണ്ട ഒരെണ്ണം വരുന്നു, ഇത് ഏതായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പോയി. നമ്മൾ താഴെ നിന്ന് ഇങ്ങനെ കയറി വരുക കേട്ടോ, താഴെ നിന്ന് ഇങ്ങനെ കയറി വരുവാണ്. നമ്മൾ ഫേസ് വണ്ണിലേക്ക് എത്തിയിട്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഫേസ് വണ്ണിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഫേസ് വണ്ണിൽ നമുക്ക് ഫേസ് ടുവിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് വേറെ ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് പോകണം. അപ്പം ഫേസ് വണ്ണിലെ കാഴ്ചകൾ എല്ലാം ആസ്വദിച്ച് അത്യാവശ്യം ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്, അതൊക്കെ നമുക്ക് ആസ്വദിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഫേസ് ടുവിലേക്ക് പോകാം. ഫേസ് ടു എന്ന് പറഞ്ഞാൽ ഫുള്ള് സ്നോ ആണ്. നമ്മളൊരു ഫെബ്രുവരി മാസങ്ങളിലൊക്കെ വരുവാണെങ്കിൽ, ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വരുവാണെങ്കിൽ താഴെ തൊട്ട് സ്നോ ആണ്, നമുക്ക് ഈ മരങ്ങൾ പോലും കാണാൻ പറ്റത്തില്ല, അതുപോലെ സ്നോ ആയിരിക്കും. അപ്പം നമ്മൾ ഫേസ് വണ്ണിൽ ഇറങ്ങി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ മലയിൽ നമ്മൾക്ക് പറ്റുന്നിടത്തോളം നമ്മൾ നടന്ന് കയറി ഇവിടുത്തെ ഉള്ള ആക്ടിവിറ്റീസ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ പിന്നെ നമ്മൾ ഈ മഞ്ഞുമലയിലോട്ട് നടക്കുമ്പോഴേക്ക് നമ്മുടെ ഗൈഡുമാരും അതുപോലെ തന്നെ നമ്മുടെ ലക്കറിക്ക ഗാഡി ആൾക്കാരും എല്ലാം വരും. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നടന്ന് കയറാം. ഏതായാലും നമ്മൾ ഇന്നലത്തെ ആ യാത്രയുടെ ആ പരിപാടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത്ര കയറാൻ ഉദ്ദേശിക്കുന്നില്ല, മാക്സിമം നടന്ന് കയറാൻ തന്നെയാണ് തീരുമാനം. അപ്പോൾ ഞങ്ങൾ വേണ്ട ഗുൽമർഗിൽ എത്തിയിട്ടുണ്ട്. ഫേസ് ടുവിലേക്ക് ഇവിടുന്ന് നല്ല ക്യൂ ആട്ടോ. ഇവിടുന്ന് വന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ അവിടെ നിൽക്കരുത്. നിങ്ങൾക്ക് ഫേസ് ടു പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതും ഓൺലൈൻ തന്നെ എടുത്തോണം അല്ലേ. ഫേസ് ടുവിന് ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിന്ന് കയറണേ തന്നെ ഒരു 1.5 മണിക്കൂർ പോകും, സമയം പിടിക്കും, നല്ല സമയം പിടിക്കും. അതുകൊണ്ട് ആ പരിപാടിക്ക് നിൽക്കരുത്. നിങ്ങൾക്ക് ഫേസ് ടു വരെ കാണുന്നുണ്ട്. ഇതാണ് നമുക്ക് ഈ കാണുന്ന മലയുടെ മേളിൽ വരെയാണ് ഫേസ് ടു ഉള്ളത്. നമുക്കത് ഇവിടുന്ന് കാണാൻ സാധിക്കും. പറയുന്നത് വലിയ സ്നോ ഇല്ല അല്ലേ. പിന്നെ ഇവിടുന്ന് 950 രൂപ ആണ് ഫേസ് ടുവിലേക്ക്. അപ്പോൾ അല്ലെങ്കിൽ സ്നോ ബൈക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. സ്നോ ബൈക്കിന് 12 മിനിറ്റിന് ഒരാൾക്ക് 1000 രൂപ, പിന്നെ അതിൻ്റെ വലുതാണെങ്കിൽ ഒരാൾക്ക് 2000 രൂപ വെച്ച് വരും. അല്ലല്ല, ഇവിടുന്ന് അപ്പുറത്ത് അവർ കുറച്ച് സ്ഥലത്ത് പോകും. നല്ല മഞ്ഞളോടത്ത് കൊണ്ട് നിർത്തും, അവിടെ നമുക്ക് എൻജോയ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം, കുഴപ്പങ്ങളൊന്നുമില്ല. ആൾക്കാർ വരും, നമ്മൾ കട്ടിക്ക് നിൽക്കുക. മുമ്പേ തെറി പറഞ്ഞൊരു മലയാളികളായിരുന്നു കേട്ടോ, അവരെ ഞങ്ങൾ കണ്ട് അഭിനന്ദിച്ച്. ആ അത് തെറി, നല്ല തെറി, നല്ല കട്ടക്ക്, നല്ല നല്ല പൂരം തെറി, അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഞങ്ങൾ വേണ്ടേ സ്നോയിലേക്ക് പോവാണ്. അവിടെ വലിച്ചുകൊണ്ട് പോകുന്ന പരിപാടിയൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങളെ കൂടെ പറ്റുന്നിടത്തോളം ഞങ്ങൾ നടക്കും.
അല്ലേ, സ്നോയുടെ ആക്ടിവിറ്റീസ് ചെയ്യും, പതുക്കെ തിരിച്ചു വരും. അതാണ് ഗുൽമർഗിലെ ഞങ്ങളുടെ ദിവസം. അപ്പം ഇവിടെ ഫുള്ള് റെസ്റ്റോറൻ്റ് ആണ്. ചായ കുടിക്കുന്നോ? ചായ കുടിക്കാം. ആ ഫ്രണ്ട്സ്, അപ്പോൾ ഉണ്ടല്ലോ, ഞങ്ങളൊരു കാശ്മീരി ഗവ കഴിക്കാൻ വേണ്ടി ഇവിടെ കുടിക്കാൻ വേണ്ടി ഇവിടെ കയറിയതാണ്. ചായ കുടിച്ചിട്ട് മഞ്ഞ് കയറാം അല്ലേ? ആ ഈ വലിയ ഈ മഞ്ഞ് കിടക്കുന്നുണ്ടല്ലോ, ഈ പറയുന്ന തണുപ്പൊന്നുമില്ല കേട്ടോ. മൊത്തം അമ്മച്ചിമാരും അപ്പൂപ്പന്മാരും ആണ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് പ്രായം ഒരു പ്രശ്നമല്ല, മനസ്സുണ്ടെങ്കിൽ ഈ മലകളൊക്കെ കീഴടക്കാൻ പറ്റും. ഒരു വട്ടം അല്ലേ. ഞങ്ങൾ ഇതുപോലെ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടാണ് ഞങ്ങളുടെ മനസ്സിലോട്ട് ഇതൊക്കെ വന്നത്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ സന്തോഷമാവും അല്ലേ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞങ്ങൾ കശ്മീർ ട്രിപ്പിൻ്റെ മൊത്തത്തിലുള്ളൊരു എപ്പിസോഡ് വരുന്നുണ്ട്. അത് ഉറപ്പായിട്ട് നിങ്ങൾ കൂട്ടുകാരെ ഇങ്ങോട്ട് വരുന്നവർ കാണണം. കാരണം ഞങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങളും മൊത്തം കാര്യങ്ങളും ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ഒന്നുമില്ല, ശരിക്കും വന്ന് എൻജോയ് ചെയ്തിട്ട് പോവാം. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് എന്നാന്ന് വെച്ചാൽ അല്ലേ, അതെ, നിങ്ങൾക്ക് എല്ലാവരും കുറെ കാഴ്ചകളാണ് കാണിക്കുന്നത് ഇവിടെ. ഇവിടെ വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഇവിടുത്തെ ഐഡിയാസ് കിട്ടുവാണെങ്കിലുണ്ടല്ലോ, ഒരുപാട് കാശ് ലാഭിക്കാം. അതാണ് ചുമ്മാ നമ്മൾ വാരിക്കോരി കൊടുക്കാനായിട്ട് വരുവാ. വാരിക്കോരി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇല്ലാത്ത നമ്മൾ എന്തേരം കഷ്ടപ്പെട്ടാൽ നമ്മൾ ഇവിടെ വരെ വരുന്നത് ഒരാഗ്രഹത്തിന് പുറത്ത് വരുന്നത്. അപ്പോൾ ഒരുപാട് മുടക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പിന്നെ നമ്മൾ അങ്ങനെ കൊടുക്കുന്നതിനല്ലേ നമ്മളെ പറ്റിക്കുകയാണ്, മനസ്സിലായോ അല്ലേ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഫ്രണ്ട്സ്, അപ്പം ഞങ്ങളുടെ ആ വീഡിയോ ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞങ്ങൾ എല്ലാം കൂടെ എഴുതി വെച്ചിട്ട് ഞങ്ങൾ പറയും ഞങ്ങളുടെ ചിലവും കാര്യങ്ങളും എല്ലാം അല്ലേ. അപ്പോൾ ഗുൽമർഗിലെ കാഴ്ചകൾ തുടരുന്നു. കാശ്മീരി ഗാവ കഴിച്ചിട്ട് നമ്മൾ സ്നോയിലോട്ട് ഇറങ്ങാൻ പോകും കേട്ടോ. മഞ്ഞത്ത് ടീനാമയ്ക്ക് ഒരു ആഗ്രഹമുണ്ട്. അതാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത് അല്ലേ. ആഗ്രഹത്തിലുള്ള സാധനം ഞങ്ങളുടെ ബാഗിലുണ്ട്. ആഗ്രഹം എന്നാണെന്ന് നിങ്ങൾ കാത്തിരിക്കുക കേട്ടോ. സ്കിപ്പ് ചെയ്യല്ലേ അല്ലേ ടീനാമ, എല്ലാരും അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വരുമ്പോ കരുതുക. പക്ഷെ നിങ്ങൾ മേടിച്ചോണ്ട് വരണം കേട്ടോ, ഇവിടെ ഒത്തിരി ഉണ്ട്. ഞങ്ങളത് കുറെ കഷ്ടപ്പെട്ട് വഴിന്നവർക്ക് വണ്ടി നിർത്തിച്ച് മേടിച്ചു അല്ലേ. അങ്ങനെ കാശ്മീരി ഗാവ വന്നിട്ടുണ്ട്. ഇത് ഡ്രൈ ഫ്രൂട്ട് എല്ലാം കൂടെ ഇട്ടിട്ട് ഇവിടുത്തെ സ്പെഷ്യലാണ്. അത് ഞങ്ങൾ കുടിക്കാൻ വേണ്ടി പോവാം കേട്ടോ. രസമുണ്ട് കേട്ടോ, ഇവിടെ വരുന്നവർ ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ടീനാമയുടെ ഡ്രീം കേട്ടോ, ഇനി അല്ല തീർന്നില്ല, സ്പെഷ്യൽ ഒരുപാടും കൂടെ ഉണ്ട്. നിങ്ങൾക്കിത് വട്ടായിട്ട് തോന്നുന്നു, ഇത് പറയാൻ തുടങ്ങിയിട്ട് 3 കൊല്ലമായി, ഇപ്പോഴാ ഇത് സാധിക്കുന്നത്.
സസ്പെൻസ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഇത് ഓസിട്ട് കുത്തതി. ഇതാണ് പുള്ളിക്കാരുടെ സ്വപ്നം, പകുതി സ്വപ്നം മഞ്ഞിപ്പന്നെ പോയി. ഫ്രണ്ട്സ്, അപ്പൊ ഇതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളല്ല വേണ്ട ഈ പട്ടു സാധനത്തിന്റെ എന്റെ ജ്യൂസ് മൊത്തം മഞ്ഞി കണ്ട പൊട്ടിച്ചു കളഞ്ഞു. ഇത് കാണുമ്പോ പേടിയ ദീരാമയ്ക്ക്. ശുക്രിയ ഭയ്യ. ഏ ഹായ് ബോലോ ഭയ്യ. ഹായ് ഹായ്. ആ സെക്കൻഡ് ഫേസിലേക്കുള്ള ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന ക്യൂ ആണ് കേട്ടോ ഇത് മൊത്തം. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ ഓൺലൈൻ ടിക്കറ്റ് എടുത്ത് വരിക. അപ്പൊ നമ്മള് ഗുൽമർഗിലെ ഗണ്ടോല റൈഡ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവാണ് അല്ലേ. അപ്പം നല്ല രീതിയിലെ സ്നോ ഞങ്ങള് ആസ്വദിച്ചു അല്ലേ. ആഗ്രഹം തീർന്നാ. പക്ഷെ ഇന്ന് സമാധാനം ഉണ്ട് കേട്ടോ. ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങള്. ഉമർബായ് ആണ് ഞങ്ങളുടെ ഗൈഡ് ആയിട്ട് കൂടെ വന്നത്. ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഉമർബായ് ആണ്. ഉമർബായ് നല്ല ഹെൽപ്പാണ്. ഫേസ് ടുവിലേക്ക് ഭയങ്കര തിരക്കാ കേട്ടോ. ടിക്കറ്റ് കിട്ടുമ്പോ തന്നെ 2 മണിക്കൂർ പിടിക്കും. ഇപ്പൊ ഓൾറെഡി 1.5 ആയി. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോവാ. അതെ, മഞ്ഞിന്റെ പരിപാടികളെല്ലാം കഴിച്ചു. അപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ്. ഓക്കെ, ഇവിടെ ഫിലിം ഷൂട്ട് ചെയ്ത സ്ഥലം കേട്ടോ. അത് താഴെ ആട്ടിടയന്മാര് താമസിക്കുന്ന കേട്ടോ. ആട്ടിടയന്മാര് താമസിക്കുന്ന സ്ഥലങ്ങളാണ്. 6 മാസം ഫ്രണ്ട്സ്. അപ്പൊ ഇത് 365 ദിവസം ഈ ഫെസിലിറ്റി ഉണ്ടായിരിക്കും. അപ്പം വിന്റർ സമയത്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ, നമ്മള് പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറത്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്. കാരണം ഈ മരങ്ങൾ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞായിരിക്കും. അപ്പോൾ എന്നാ, നിങ്ങളൊന്ന് ഓർത്ത് നോക്ക് എന്ത് രസമായിരിക്കും എന്ന്. അപ്പം ഞങ്ങൾ ചോദിച്ചപ്പോൾ എല്ലാ മാസവും ഇതിൻ്റെ സർവീസ് ഉണ്ട്, ഇതിന് മുടക്കവും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ വിൻ്റർ ചൂസ് ചെയ്യുന്നത്, അതായത് തണുപ്പ് കാലത്ത് വരുന്നതാണ് ഇതിന് ഏറ്റവും നല്ലത്. ഇപ്പം മഞ്ഞ് കുറഞ്ഞു. ഞങ്ങൾ സെക്കൻഡ് ഫേസിലേക്ക് പോയില്ല, വീണ്ടും ക്യൂ നിന്ന് അവിടെ എത്തുമ്പോഴേക്ക് സമയം കഴിയും. പിന്നെ അവിടെ ഒത്തിരി നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ സെക്കൻഡ് ഫേസിലേക്ക് പോയിട്ടില്ല. സെക്കൻഡ് ഫേസിൽ നല്ല രീതിയിൽ മഞ്ഞുണ്ടായിരുന്നു. നമുക്ക് അവിടെ നോക്കിയാൽ പാകിസ്ഥാൻ ബോർഡറൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ തേണ്ട ഗുൽമർഗിലെ കാഴ്ചകളൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അടിപൊളി റൈഡായിരുന്നു കേട്ടോ ഈ കേബിൾ കാറിൽ. അങ്ങോട്ടും ഞങ്ങൾ തന്നെ, ഇങ്ങോട്ടും ഞങ്ങൾ തന്നെയായിരുന്നു. അതൊരു ഭാഗ്യമായിരുന്നു. ആ ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടില്ലേ ഫസ്റ്റ് ഫേസിലേക്ക് പോകാനുള്ള ആൾക്കാർ ക്യൂ നിൽക്കുന്നത്. അതുകൊണ്ടാണ് രാവിലെ ഇവിടെ വരുന്നവർ രാവിലെ മസ്റ്റായിട്ട് വരണം. ഒരു 9:30 ആകുമ്പോൾ നിങ്ങൾ വരണം. 9:30 ആകുമ്പോൾ വരുവാണെങ്കിൽ 10 മണിക്ക് ഓപ്പൺ ആകുമ്പോൾ കയറാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ ഇതായിരിക്കും അവസ്ഥ.
ആൾക്കാർ അതുപോലെ ക്യൂ നിൽക്കുവാണ്. പിന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും തിരിച്ചു പോകേണ്ട സമയമാവും. അതുകൊണ്ട് ഗുൽമർഗ് വിസിറ്റ് ചെയ്യുന്നവർ രാവിലെ തന്നെ വരാൻ ശ്രമിക്കുക. ഇതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഗോൾഫ് ഹൗസ്, അതായത് ഹയസ്റ്റ് ആണ്, ഏറ്റവും പൊക്കത്തിലുള്ള ഗോൾഫ് ഗ്രൗണ്ടാണ് നമ്മുടെ പുറകിൽ കാണുന്നത്. അത് മഞ്ഞുള്ള സമയത്ത് ഫുള്ള് മഞ്ഞായിരിക്കും, അടിപൊളി വ്യൂ ആയിരിക്കും. ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. ആ ഫ്രണ്ട്സ്, ആ ദൂരെ കാണുന്ന ഒരു പള്ളിയാണ് നമ്മൾ ഷാരൂഖ് ഖാൻ്റെ ഫിലിം ജബ് തക്കേ ജാൻ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കേട്ടോ അത്. ആ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഗുൽമർഗിലെ കാഴ്ചകൾ അല്ലേ. ഇന്നലെ മറ്റേ സംഭവത്തിലൊക്കെ കയറിയതുകൊണ്ട് ഞങ്ങൾ അതായത് ഒന്നും കയറിയില്ല. നമ്മൾ ഷൂ മേടിച്ച് നടന്ന് കയറി, കുഴപ്പമൊന്നുമില്ലായിരുന്നു അല്ലേ. നല്ല രസമാണ്, നമ്മളല്ലാതെ വരുന്ന ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അവരുടെ സമയത്തിന് നമ്മൾ ചെയ്യേണ്ടി വരും. ഇത് നല്ല സുഖമാണ് അല്ലേ, നമുക്ക് തന്നെ നടന്നു വന്ന് സമയമെടുത്ത് കയറി വരിക. ഇവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ പതുക്കെ പതുക്കെ ചെയ്യുക. കേബിൾ കാറൊക്കെ ആണല്ലേ സെക്കൻഡ് ഫേസിലേക്കുള്ളത്. ആ സെക്കൻഡ് ഫേസിലേക്കൊന്നും പോകുന്നില്ല. ഇത് തന്നെ ധാരാളം ധാരാളമാണ്. അപ്പോൾ ഞങ്ങൾ തിരിക്കുകയാണ്. അപ്പോൾ ഗുൽമർഗിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അല്ലേ, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ വാട്സപ്പ് ഗ്രൂപ്പ് കാണും, അപ്പം അതിലോട്ടൊക്കെ ഷെയർ ചെയ്യുക അല്ലേ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് പുതിയ പുതിയ അതെ മറ്റുള്ളവർക്കും പോകാൻ തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളൊരു കുഞ്ഞു യൂട്യൂബേഴ്സ് ആണ് അല്ലേ. അപ്പോൾ ഈ ഗുൽമർഗിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ വിചാരിക്കുന്നു. ആ നമ്മുടെ അടുത്ത് നമ്മൾ പോകുന്നത് ദാൽ ലേക്കിലേക്കാണ്. ദാൽ ലേക്കിലാണ് ഒരു ദിവസം താമസിക്കുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ, അതിസുന്ദരമായ കാഴ്ചകൾ വരുന്നുണ്ട്. അതുവരേക്കും ബൈ ബൈ.